എന്താണ് ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം? ദിവസം തോറും ജീവജാലങ്ങൾ മരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾക്ക് മരണമില്ലെന്നും ഭൂമിയിൽ തങ്ങൾ സ്ഥിരമാണെന്നും വിചാരിക്കുന്നു. ഇതിൽ പരം അത്ഭുതം എന്താണുള്ളത്? വാ തുറക്ക്. പുരുഷു നന്നായി ചോറ് തിന്നില്ലെങ്കിലേ നിന്റെ അമ്മ വരുമ്പോഴേക്കും നീ മെലിഞ്ഞുണങ്ങിപ്പോവില്ലേ? എന്റെ മോൻ, ഒരു ഓന്തിനു പോലെ ആയിപ്പോയല്ലോ എന്റെ ഈശ്വര. ഈ സൂത്രം നിനക്കൊന്നും തരാറില്ലേ എന്നല്ലേ വിചാരിക്ക? അനസൂയ മോളെ, ചേട്ടനുമായി തല്ലുപിടിക്കാതിരുന്ന് കഴിക്കണം കേട്ടോ. അമ്മ ഇപ്പ വരെ. ഉദ്യോഗ വിദ്യാലബ്ധിക്കായി പുസ്തകം കരളുന്ന നാൾ, നക്ഷത്രം വിരിയും രാവിൽ ഒത്തുനിന്നു തുണച്ചതും. മധ്യയൗവന ചൈത്രത്തിൽ അനങ്കപ്പനി നീർമണം ചിന്നും മണിയറയ്ക്കുള്ളിൽ കണ്ണു ചിമ്മീരുന്നതും. മാവ് വെട്ടുന്ന തൊടിയിൽ മൂങ്ങമൂളുന്നൊരന്തിൽ ഓടി വസ്ത്രം മൂടിയിട്ട് തലയ്ക്കൽ നില കൊണ്ടതും. സ്നിഗ്ധാനമോമനിച്ചുള്ള ഗാത്രത്തിൽ നൃത്തമാടിയ പട്ടടച്ചാമ്പലാൽ ചിത്രം പാടെ മാച്ചു കളഞ്ഞതും. അകക്കോവിലുള്ളൊരു വിളക്കിൻ പ്രതിബിംബമായി അനങ്ങാതെ തിരിത്തും ും സർവസാക്ഷിതാൻ. ആ ദാസനോ, തന്നെ കണ്ടിട്ട് കുറേ കാലം ആയല്ലോ.
യാത്രയിലായിരുന്നു. ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ പുളിക്കലെ ഇളയമ്പ്രാട്ടി പോയി. വെളുപ്പിന് ഉറക്കത്തിൽ സംഭവിച്ചെന്നാ കേൾക്കണത്. കുട്ടിയല്ലേ അവള്. ലാംബ്രാട്ടി എന്താണ് ഈ വിളിയുടെ അർത്ഥം? വീട്ടുടമസ്ഥനെ പാപ്പനെന്നും ഉടമസ്ഥയെ പാപ്പാത്തിന്നും അവര് വിളിക്കാം. ഞാൻ ഇളയമ്പ്രാൻ, താൻ ഇളയ യജമാനത്തി ഇളയമ്പ്രാട്ടി. പ്രിയപ്പെട്ട ഗീതയ്ക്കും സുബൈദയ്ക്കും, എടികളെ കഴുതകളെ, ഞാനിവിടെ ഇളയ തമ്പുരാട്ടിയാണ്. നിങ്ങളെപ്പോലെ വീട്ടുവേലക്കാരിയല്ല. എനിക്ക് ആജ്ഞാപിച്ചുകൊണ്ടിരുന്നാ മതി. ഇപ്പൊ തന്നെ നോക്കിയേ, ഒരു പണിച്ചു കൊണ്ടു തന്ന പേരയ്ക്ക ഞാൻ ആസ്വദിച്ച് തിന്നുകൊണ്ടിരിക്കുക. വയനാട്ടിലെ പേരയ്ക്കകൾക്ക് പൊള്ളുന്ന തണുപ്പാ, ഇരട്ടി മധുരവും. അവിടെ വിരൽ വണ്ണത്തിൽ ഉണ്ടാവുന്നത് ഇവിടെ തുട വണ്ണത്തിലാണ്. കൊടുത്തു വെക്കണം കഴുതകളെ. നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷമൊക്കെ ഉണ്ട്. മോളിങ്ങോട്ട് ഇരുന്നാട്ടെ പറയാ. വേണ്ടേ, ഇതിച്ചിരി സ്വർണ്ണമാ, ഇതിവിടെ അങ്ങോട്ട് സൂക്ഷിച്ചാട്ടെ. എനിക്ക് കൊച്ചിനെ അത്രയ്ക്ക് അങ്ങ് വിശ്വാസമാ. എവിടുന്നാ ചേച്ചി കോൾ അടിച്ചത്? ഓ, കോൾ അടിച്ചതൊന്നും അല്ല മോളെ, നാട്ടിൽ ഇച്ചിരി മണ്ണുണ്ടായിരുന്നത് വിറ്റ് കിട്ടിയ കാശിന് മേടിച്ചതാ. അത് ഞാൻ അറിഞ്ഞാ ഇത് മുഴുവൻ വിറ്റു കുടിക്കും. ആരും അറിയാതെ എൻ്റെ ആ ചെറ്റപ്പരെ ഞാൻ എവിടെ കൊണ്ടുപോയി സൂക്ഷിക്കാനാ? അതാ ഇത് ഒരുപാടുണ്ടല്ലോ. ഓ, ഒരുപാടൊന്നും ഇല്ല, ഒരു അഞ്ച് പവം കാണും. എൻ്റെ ആനീസുമോടെ കല്യാണത്തിനുള്ളതാ, ആവശ്യമുള്ളപ്പോൾ ഞാൻ വന്ന് മേടിച്ചോളാം കേട്ടോ. എന്നാ പിന്നെ ഞാൻ പോട്ടെ, അല്ലെങ്കിൽ അത് ഞാനിപ്പോൾ അവിടെ കിടന്ന് കീറി വിളിക്കും. പോട്ടെ. ഇതെവിടുന്ന് കിട്ടി ഈ വാളംപുളി? എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. അയ്യോ, ഇത് മീൻകറി വെക്കാനൊന്നും കൊള്ളത്തില്ല. കൊടംപുളിയാ നല്ലത്, അതിനാ സ്വാദ്. അതില്ലെങ്കിൽ മീൻകറിക്ക് ഒരു ചൊണയും കൊണം ഒന്നും കാണത്തില്ല കേട്ടോ. നോക്കട്ടെ. അയ്യേ, ഇത് മുഴുവൻ ചൊത്താന്നല്ലോ. എന്തായാലും ഞാനിത് ഇന്ന് അഞ്ചാറങ്ങ് എടുക്കുക കേട്ടോ. ചമ്മന്തി അരയ്ക്കാനൊക്കെ നല്ലതാ. ആണ് തേങ്ങ കിടക്കുന്നു, ഇതിൽ നിന്നൊരു തേങ്ങയും കൂടെ അങ്ങ് എടുക്കാം. ഇല്ലയോ
അരിവറുത്ത് തേങ്ങ കൂട്ടി ഇടിച്ചതും നെയ് ചേർത്ത കട്ടൻ കാപ്പിയും കഴിച്ച് ഒരക്കുടിൽ ഞാനും നിങ്ങളും ഒരുപാടിരുന്നിട്ടുണ്ട് എട്ടോ പത്തോ വർഷങ്ങൾ. ഞാനെന്റെ മോനെ മോളുടെ കയ്യിൽ ഏൽപ്പിക്ക. ചേച്ചി പേടിക്കണ്ട, പുരുഷന്റെ അച്ഛന്റെ ചികിത്സയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് തിരിച്ചു വരും. പുരുഷവിന് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. മോനെ, സൂത്രചേച്ചിനെ ബുദ്ധിമുട്ടിക്കരുതേ, നല്ല കുട്ടിയായിരിക്കണം. അമ്മ പോയിട്ട് വേഗം വരാട്ടോ. ഇറങ്ങട്ടെ മോളെ. ശരി ചേച്ചി, വരൂ പതുക്കെ. മുഖത്ത് എണ്ണ തേക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എന്നോട് അതിനായി സമ്മതം ചോദിച്ചതും ട്രൗസറിനും മീതെ കൂടി തോർത്തുടിപ്പിച്ച ശേഷം ട്രൗസർ ഉള്ളിലൂടെ വലിച്ചെടുത്ത് എന്നിലെ പുരുഷനോട് നിങ്ങൾ കാട്ടിയ ആദരവും എനിക്കിഷ്ടമായി. ചെവിയുടെ തട്ടിൽ പതുക്കെ പതുക്കെ എണ്ണ കൂട്ടി തിരുമുമ്പോൾ ജീവിതകാലം മുഴുവൻ നിൽക്കുന്നൊരു മമതയും വീട്ടിയാൽ തീരാത്ത കടപ്പാടുമാണ് നിങ്ങൾ എന്നിൽ നിറച്ചത്. നഖം നീട്ടി വെച്ചിരിക്കണണ്ടല്ലേ. പുരുഷു, കൈ നേരെ പിടിക്കൂട്ടി, വലിക്കരുത്, മുറിയും. കൗ ഈസ് ഈറ്റിംഗ് ഗ്രാസ്, പശു പുല്ല് തിന്നുന്നു. ഓന് തീരെ കൊതമില്ലാത്തോണ്ടാ മഷേ ഓൻ സ്കൂളിൽ വരാത്തത്. മടിയുണ്ടൊന്നുമല്ല. ഞങ്ങൾ പോയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞില്ലേ. ഓ, മോളെ നന്നായി കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലേ. ഹേ, അങ്ങനെയൊന്നുമില്ലേ ചേച്ചി, നല്ല കുട്ടിയല്ലേ പുരുഷു. വിചാരിച്ചതിൽ നേരത്തെ ചേച്ചി മടങ്ങിയെത്തിയത് മൂപ്പർക്ക് രസിച്ചിട്ടില്ല, അതാ കയറിയിച്ചിരിക്കണേ. വാ. പിന്നീട് ഞാൻ കൂടുതൽ സമയം നിങ്ങളുടെ വീട്ടിലും അല്പസമയം മാത്രം എൻ്റെ വീട്ടിലുമായി ജീവിച്ചു. പുരുഷോത്തമൻസ് ഫാദർ ഡൈഡ്, സോ ഹീ കുഡ് നോട്ട് അറ്റൻഡ് ദ സ്കൂൾ ഫോർ ദ ലാസ്റ്റ് 2 weeks. ഐ റിക്വസ്റ്റ് യു ടു അലോ ഹിം ലീവ്. യുവേഴ്സ് faithfully പുരുഷോത്തമൻസ് മദർ. അതെ, നീ ഇവിടെ നിന്നാ മതി. പണിച്ചിക്കാളിക്ക് മസൂരി ദീനമാ, കുട്ടികളോട് കാണാൻ പാടില്ല. ഞാൻ വേഗം വരാട്ടോ. അവിടെ ഇരുന്നു ഞാൻ കുളിച്ചിട്ട് വരേ. ഇത്ര തവണ കുളിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഭർത്താവുമൊത്തുള്ള കലഹം കഴിഞ്ഞ്, നെല്ലുകുത്ത് കഴിഞ്ഞ്, ചക്കനുറുക്ക് കഴിഞ്ഞ്, വൈകുന്നേരത്തെ ചായ കഴിഞ്ഞ്, അയൽവീട്ടിൽ നിന്ന് തിരിച്ചെത്തിക്കഴിഞ്ഞ് കുളിച്ച് പ്രസാദവതിയാകുമായിരുന്നു സുമിത്രേച്ചി.
സുഭദ്രജി. ആ, കോളേജ് കുമാരൻ എത്തിയോ? നിനക്ക് എത്ര ദിവസം അവധിയുണ്ട്? ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി. ആഹാ, പറ പറ പറ, എന്തൊക്കെയുണ്ട് നിന്റെ കോളേജിലെ വിശേഷങ്ങൾ? പട്ടണത്തിൽ നിന്ന് നല്ല ചന്തക്കാരി പെൺകുട്ടികൾ നിന്റെ ക്ലാസ്സിലുണ്ടോ? അതൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും സുമിത്രേച്ചിയുടെ അത്രയും വരില്ല. സുഹിപ്പിക്കല്ലേ, കോളേജ് കയറിയപ്പോഴത്തേക്കും വിദ്യകളൊക്കെ പഠിച്ചു അല്ലേ? അയ്യോ ഇല്ല ചേച്ചി, നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. സുമിത്രേ, ഓ നീ ഇരിക്കേ, ഞാനിപ്പോ വരാം. പുരുഷ വഴിമാരി ചെറിയ കുട്ടിയല്ല, അവനുമായിട്ടുള്ള നിന്റെ കെട്ടിമറിച്ച കുറച്ച് കൂടുണ്ട്. വെറുതെ ആളുകളെ കൊണ്ട് അത് ഇതും പറയിക്കണ്ടേക്കും. പറയുന്നതിന് ഒരു അതിരുണ്ട് കേട്ടോ. കാണിക്ക, പറയാൻ പാടില്ല. സാറേ, ഒരു കത്തുണ്ട് കേട്ടോ. സുഗുണ സാറേ, ഒരു കല്യാണ സദ്യയുടെ മണം അടിക്കുന്നുണ്ട് കേട്ടോ. പ്രിയപ്പെട്ട പുരുഷന്, സന്തോഷായി. ചേച്ചി ആഗ്രഹിച്ച ജോലി നിനക്കെങ്കിലും കിട്ടിയല്ലോ. നിനക്ക് വേണ്ടി ഞാനും പഠിച്ചതല്ലേ നിന്റെ പാഠങ്ങൾ. ഒരക്കൂട്ടിലെ ടീച്ചറുടെ ആശംസകൾ. നിന്റെ നിർമ്മലയ്ക്ക് സുഖാണോ? എൻ്റെ കാമുകിമാരുടെ നിറവും രൂപഭാവങ്ങളും മുടിയുടെ തരവും നിശ്ചയിച്ചുകൊണ്ട് അവരിലൂടെ സുമിത്രേച്ചി എന്നെ നയിച്ചുകൊണ്ടിരുന്നു. യാദൃച്ഛവും പൊടുന്നനെയാക്കാൻ സുമിത്ര ചേച്ചിയെ പോലെ മറ്റാർക്കും കഴിയില്ല. ദാസേട്ടാ, എനിക്കിനിയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കർത്താവേ, ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വർണപ്പതി സുമിത്ര എവിടെ ആയിരിക്കും വെച്ചേക്കുന്ന? അത് അവള് അവിടെ കെട്ടിയോനടങ്ങാനും പറഞ്ഞു കാണോ? അറിഞ്ഞിടത്തോളം നല്ല കൂട്ടരാ, പറഞ്ഞാ തരാതിരിക്കത്തില്ല. അയ്യോ, ഇനിയിപ്പൊ തന്നില്ലെങ്കിലോ? എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല. കർത്താവേ, നീ തന്നെ തോണ. ഇനിയുള്ള ദിവസങ്ങളിൽ അവിടെ ഒരുപാട് ആളുകൾ വരാനുണ്ട്. കിട്ടി ആരാ വെളി കാണിക്കുന്നേ? കർത്താവേ, നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ. ഒരു മണിക്കൂറുള്ളത് 9-ാമത്തെ തവണയാണ് മറിയാമ്മ ചേട്ടത്തി വരുന്നത്. സുമിത്ര ചേട്ടി ഇവർ എത്ര അടുപ്പത്തിലായിരുന്നു. എന്നെ പറ്റി ചേച്ചി നീണ്ടു തുറന്ന് കിടക്കുവല്ലയോ. എണീറ്റിരുന്ന ആ സ്വർണപ്പതി എവിടാ വെച്ചിരിക്കുന്നൊന്ന് പറഞ്ഞേച്ച് വീണ്ടും കിടക്കരുത് കൊച്ച. നിനക്ക് മരണം എന്തൊരു ചതിയാ എന്നോട് കാട്ടിയത്. അയ്യോ, ഹ്മ്
മക്കളാരും വിളിക്കാൻ വന്നില്ലേ? എന്തായിരുന്നു ഇന്നലെ രാത്രിയിലത്തെ ഇടിയും മഴയും? രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിന് ദാഹിച്ച് ആരെ വിളിക്കും? ചെറിയ പ്രായാന്ന വിചാരം. നാട്ടിലെ സകലമാന മനുഷ്യരോടും സ്നേഹത്തോടെ പെരുമാറും, എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. ആ നിങ്ങൾക്ക് മക്കളോടും ബന്ധുക്കളോടും മാത്രം ഇഷ്ടക്കേട്. സുനന്ദയുടെയോ വിജയന്റെയോ അടുത്തു പോയി നിന്നൂടെ? അപ്പോ എനിക്ക് എന്റെ ഈ മുള നഷ്ടപ്പെടില്ലേ? ഭക്ഷണം വെക്കുകയും വിളമ്പുകയൊക്കെ ചെയ്യേണ്ടത് കൈകൊണ്ടല്ല, മനസ്സുകൊണ്ടാ. എങ്കിലും അതിന് രുചിയുണ്ടാവും. സ്നേഹത്തിൻ്റെ അളവ് കുറയും തോറും ഭക്ഷണവും കഴിക്കാൻ തുടങ്ങും. ബന്ധങ്ങൾ വെറും ചടങ്ങുകളാവും. വല്ലപ്പോഴും നീ ഉണ്ടാക്കിത്തരുന്ന ഈ കഞ്ഞിയും ഉപ്പുകാവും ഒക്കെ മതി ഇനി ഈ വയസ്സിനെ പിടിച്ചു നിൽക്കാൻ. ആ മതി മതി മതി. ആ കൈ ഒന്ന് കാണിച്ച്. ഓ, 80 വയസ്സ് വരെ ഭയപ്പെടാനേയില്ല, ഒരു ചെറിയ കാർമേഹം പോലും ഇല്ല. അത് സുമിത്രയുടെ മോള് വന്നില്ലേ? ഇല്ല, കൊണ്ടുവരാൻ ആള് പോയിട്ടുണ്ട്. ആ കുട്ടി ഇതെങ്ങനെ സഹിക്കുക?
ഞങ്ങളുടെ കെ കെ പി സാർ എങ്ങനെയാന്നോ? ശബ്ദം താഴ്ത്തി പാൻറ്റീസ് ഒന്ന് താഴ്ത്തോ മോളെ എന്ന ഒച്ചയില ഡിപ്പാർട്ട്മെന്റിൽ പോയി ചോക്ക് എടുത്തോണ്ട് വരുമെന്ന് ചോദിക്കോ? എന്നിട്ട് നിന്നോട് അയാള് ചോക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? പാടിയായിരുന്നു. ഞങ്ങളുടെ പി ടി സാറിന്റെ കാര്യം പറഞ്ഞാല് ചിരിച്ച് മണ്ണ് കപ്പും. കൂട്ടി തൊട്ട് അശുദ്ധ ആക്കല്ലേ മാധവൻ കുട്ടി. എന്താ തൊട്ടാല്? തൊട്ടാല എന്താണ്ടാവാ നോക്കാലോ. അതിന്റെ അടിയിൽ ചുവന്ന ചില അടിയൊഴുക്കുകളുണ്ട്, കഴുതെ. നിന്നോടാരാ ഞങ്ങളുടെ ഈ തീണ്ടാരിപ്പുരയിൽ ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ വരാൻ പറഞ്ഞേ? ചേച്ചി നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. പോടാ അസത്തെ. സൂത്രക്കുട്ടി, നീയും സുബൈദയും എന്നെ കുഞ്ഞടുപ്പെന്നല്ലേ വിളിക്കാറുള്ളത്. ഈ കുഞ്ഞടുപ്പിൽ വല്ലാതെ കനലെരിയുന്ന ചില രാത്രികളിൽ ഞാൻ വിചാരിക്കാറുണ്ട്, എന്നെ കീറി പറിക്കാൻ ആരും വരാത്തതെന്ത്. ഞാൻ രാത്രിയിൽ ജനലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. ഈ പുതപ്പിനുള്ളിൽ ഞാൻ പൂർണ്ണ നഗ്നയും. ഒരു കിടിലൻ കാറ്റുപോലും വരുന്നില്ലല്ലോ. ഇന്നലെ ഒരാന ഓല ഗാലി ചവിട്ടി പിടിച്ച് കയറുന്ന കണ്ടപ്പോ ശരിക്കും കൊതിയായി. ആ അത് പോട്ടെ, ഗുരുവായൂർ തൊഴാൻ പോയപ്പോ ഉണ്ടായ തമാശ ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. അമ്മ തൊഴുതിറങ്ങി വരുന്നതും കാത്ത് നിൽക്കുകയായിരുന്നു ഞങ്ങൾ. അവിടെ നിന്നിരുന്ന ഒരു ആനയുടെ അഞ്ചാം കാലില്ലേ? ആ അത് തന്നെ. അത് വലുതായി വരുന്നു, അത് താണ് നിലം തൊടാറായി. രസം അതല്ല, കണ്ടു നിന്ന ഒരാള് നീ എന്ത് നോക്കി നിൽക്കുകയാണെന്ന് അലറി അയാളുടെ ഭാര്യ അവിടുന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ചിരിച്ച് തലകുത്തി മറിയാൻ തോന്നി എനിക്ക്. തരക്കാരോടല്ലേ അസൂയ വേണ്ടത്. നമ്മുടെ ഔട്ട് ഹൗസിന്റെ രണ്ടാം വോള്യം. അല്ലെങ്കിലും മുഖ്യമായതിനോടായിരുന്നില്ലല്ലോ, അതിന്റെ തൊട്ടടുത്തുള്ളതിനോടായിരുന്നു അവൾക്ക് എപ്പോഴും ഇഷ്ടം. ഗാന്ധിയെ അല്ല നെഹ്റുവിനെ, സത്യനെയോ നസീറിനെയോ അല്ല മധുവിനെ, ഇ എം എസിനെ അല്ല എ കെ ജിയെ, യേശുദാസിനെ അല്ല എ എം രാജയെ, രമണനെ അല്ല മദനനെ, വീടിനെ അല്ല ഒരക്കൂടിനെയാണ് അവൾ കൂടുതൽ സ്നേഹിച്ചത്. തീണ്ടാരിപ്പുരയും മുരക്കൂടയും പോലെ സ്വകാര്യമായ ചില ഇടങ്ങളില്ലെങ്കിൽ ജീവിതം എത്ര പൊതുവാണ് നോക്കൂ. ഇപ്പോൾ ഞാൻ എത്ര പൊതുവാണ്, ഒരു പ്രദർശന വസ്തു, കല്ലോ കടലാസ് കീറോ പോലെ ആർക്കും എടുത്തു പെരുമാറാവുന്നത്. മരണത്തോടെ നഷ്ടപ്പെടുന്നത് ഒരാളുടെ സ്വകാര്യതയാണ്. കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? കുറച്ച് ഇഞ്ചി നെല്ലൊക്കെ ഉണ്ട്. ഇക്കൊല്ലം ഇഞ്ചി കുറച്ച് വാട്ടുണ്ടായി, പിന്നെ എല്ലാം കൂടി ഇങ്ങനെ ഒപ്പിച്ചു പോകണം. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞങ്ങളിപ്പോ വരാം. വലിക്കോ. വടക്കിനിപ്പുര നഷ്ടപ്പെട്ടതല്ല എനിക്ക് അധിക സങ്കടം. നമ്മള് ചുവപ്പമാരുടെ ഒരു ഒളിത്തവളായിരുന്നു അത്. എന്നാലും ഗീതെ, നിന്റെ പൂതി തീർന്നില്ലേ? എവിടെ, വെറുതെ അടി. ഒരു തണുപ്പനാ പൊട്ടൻ.
ജനലഴികളെ കാലി കയറ്റി വെച്ച് വിറപ്പിച്ച് വിറപ്പിച്ച് സാരി തള്ളിയിടും ഞാൻ. ആ വഷളൻ എണീറ്റ് പോയി സാരി ഉയർത്തി എന്റെ കാലുകൾ മൂടി ചെന്ന് കിടക്കും. പോട്ടെ സൂത്രക്കുട്ടി, ഇനി എന്നാ നമ്മളെ കാണാന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞാൽ ജീവിതം നമ്മുടെ പിടിവിട്ട് പോയില്ലേ. പിന്നീട് വളരെ കാലം കഴിഞ്ഞ് ഒരിക്കലൊരു വലിയ സങ്കടം പറയുന്ന നിന്റെ കത്താണ് എനിക്ക് കിട്ടിയത്. വീട്ടിൽ മറ്റാരുമില്ലാത്തൊരു ദിവസം ഭർത്താവിൻ്റെ അനിയൻ നിന്നെ കയറി പിടിച്ചതിൻ്റെ സങ്കടം പറയുന്ന കത്ത്. നാളെ ഞാനാ വരണം കേട്ടോ. അടുത്ത ദിവസം അമ്പലത്തിൽ വെച്ച് അവന്റെ കൂടെ എപ്പോഴും കാണുന്ന ആ കോന്തം ഭട്ടര് പറഞ്ഞത് കേട്ടപ്പോ ഞാൻ തകർന്നുപോയി. അവരെ വരുത്തുന്ന എന്നിലുള്ളതൊക്കെ പറിച്ചെടുത്ത് കളയണമെന്ന് തോന്നി എനിക്ക്. മറ്റൊരാളോട് വീരവാദം പറയാൻ നമ്മുടെ ഞരക്കങ്ങൾ അവരുപയോഗിക്കും. സൂത്രക്കുട്ടി, നിന്നെ പോലൊരു നിർവികാരി അച്ഛനായ മതിയായിരുന്നു. പക്ഷേ എന്റെ ശരീരം ചുട്ടുപൊള്ളുന്നൊരു നരകമായി പോയില്ലേ. എന്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം ആർത്തികളിലേക്ക് ആളുന്നൊരു നരകം. ഈ വിവരമറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. നിന്നെ കാണണം, സമാധാനിപ്പിക്കണമെന്നും തോന്നി. പക്ഷേ അതിങ്ങനെയാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്റെ സൂത്രക്കുട്ടി, ഞാൻ പോട്ടെ. എന്റെ കേടുപാടുകൾ മുഴുക്കെ നീയേ കണ്ടിട്ടുള്ളൂ. രഹസ്യങ്ങളും വേദനകളും നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇറങ്ങുന്നു. മോളുടെ കല്യാണത്തിന് വരാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചുല്ലേ. സത്യമായിട്ട് ഞാൻ വന്നിരുന്നല്ലോ. ഞാൻ നിന്നെ അവിടെ ഒന്നും കണ്ടില്ലല്ലോ. എത്ര നേരം ഒരു ചായ വെച്ചിട്ട്. അനസൂയേ, നിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല എവിടെ? അതുകൊണ്ട് കളഞ്ഞോ? അത് ഞാൻ ഹോസ്റ്റലിൽ വെച്ചിട്ടുണ്ടമ്മേ. പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കാനാ ഞാൻ അത് തന്നുവിട്ടത്? പെൺകുട്ടികളായ കയ്യിലും കഴുത്തിലും എന്തെങ്കിലുമൊക്കെ ഇടണം. ഒരുപാട് ആഭരണങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരെണ്ണെങ്കിലും ഇട്ടുടേ നിനക്ക്. അതിനെങ്ങനെ, അച്ഛൻ്റെ അല്ലേ മോള്, ഒന്നിലും ഒരു താല്പര്യമില്ല. നിന്റെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെയാണോ? എനിക്കറിയില്ല, എനിക്ക് കൂട്ടുകാരികളൊന്നുമില്ല. ഞാൻ പഠിക്കാനാ സ്കൂളിൽ പോണെ, അല്ലാതെ കൂട്ടുകൂടി നടക്കാനല്ല. എന്നാലും കുട്ടികളായ ആരെങ്കിലും കൊണ്ടാവില്ലേ കൂട്ടുകാരായിട്ട്? നിനക്ക് എന്താ പറ്റണത് മോളെ? എനിക്ക് നിന്നെ പറ്റി ആലോചിക്കുമ്പോ നല്ല ആദിയുണ്ട്. എനിക്കൊന്നും പറ്റിയിട്ടില്ല, അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാണ്. അമ്മയുടെ അടുത്തുനിന്ന് പോയപ്പോ എന്റെ മോള് കോലം കെട്ടു. നീ വല്ലാതെ മെലിഞ്ഞുപോയി. അവിടെ ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ നീ? ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്, പിന്നെ അത്ര രുചിയുള്ള ഭക്ഷണമൊന്നല്ല ഹോസ്റ്റലിൽ കിട്ടണേ.
എന്നാലേ അമ്മ ഉണ്ടാക്കണ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മോള് വീട്ടിലിരുന്നാ മതി. ഞാൻ കഴിച്ചോളാം അമ്മേ. നീ വാ, തല ചെയ്തരാം. എന്താ ഇതിന്റെ ഒരു കോലം? എത്ര മുടി ഉണ്ടായിരുന്നതാ! നല്ല ഉള്ളുള്ള മുടിയായിരുന്നു, കനശിപ്പിച്ചു. ഞാൻ ബുദ്ധിമുട്ടി, എണ്ണ കാച്ചിയത് മാത്രം ബാക്കി. അല്ല, നീ അത് ഒരിക്കലെങ്കിലും തുറന്നു നോക്കിയിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഞാൻ എണ്ണയൊക്കെ തേച്ച് കുളിക്കാറുണ്ടമ്മേ. പിന്നെ എന്നും മഞ്ഞളും താളിയൊക്കെ തേച്ച് നീരാടാനുള്ള സൗകര്യമൊന്നും ഹോസ്റ്റലിലില്ല. വാ അമ്മ, മഞ്ഞളൊക്കെ പുരട്ടിത്തരാം. നന്നായിട്ടൊന്ന് കുളിക്ക്. ഇപ്പൊ വേണ്ടമ്മേ, കുറച്ച് കഴിയട്ടെ, ഞാൻ ചെയ്തോളാം. വേണ്ട, വാ ഞാൻ ചെയ്തു തരാം. വാ. വന്നിരിക്കട മോനെ, ഇത്തവണ ഞാനടിക്കും. ഇത്തവണയും ഞാൻ ജയിച്ചു. തോൽക്കാനാ നിനക്ക് യോഗം. വെക്കടോ റൗണ്ട് കൂടെ, എനിക്കും ജയിക്കാൻ പറ്റുമോ നോക്കണല്ലോ. ആ വെക്കേ. ഈച്ചയ്ക്ക് പീടി വെച്ച് തലങ്ങും വിലങ്ങും ഇരിക്കുന്ന വാസുവേട്ടൻ്റെയും കൂട്ടുകാരുടെയും കാത്തിരിപ്പിനോട് എനിക്കൊരു മതിപ്പും തോന്നിയില്ല. ഒരീച്ച പോലും വന്നിരിക്കാത്ത, ഒന്നിലും താല്പര്യമില്ലാത്ത ആ ജീവിതം എന്നും എൻ്റെ മനസ്സിൽ വിദ്വേഷം പുകച്ചിരുന്നു. സൂക്ഷിക്കണം, അതിന്റെ നഖം തട്ടിയ മുറിയും. സോപ്പിയെ, നീ കോവർക്കടുത്തേ കണ്ടിട്ടാ? ഇല്ല, പക്ഷെ നമ്മളെ കേട്ടേക്കുന്നു. അതെ, നിനക്കറിയോ ഈ കോവർക്കടുത്ത് എങ്ങനെയാണ്ടാവണെന്ന്? നമുക്കറിയില്ല കേട്ടോ. അതെ, നല്ല പിടയ്ക്കണ പെൺകുതിരെ കൊതി മൂത്ത് സഹിക്കാൻ പോയിട്ടാകുമ്പോൾ അടുത്ത് നിൽക്കണ കഴുതയുടെ പിന്നാലെയല്ലോ വൈകാതെ അതിന് ഗർഭമാവും. ഇവിടെ ഒരു സുന്ദരി വൈകാതെ എൻ്റെ കോവർക്കടുത്തിനെ പ്രസവിക്കുന്ന തോന്നണേ. ഉറക്കം പാമ്പ് കടിച്ചതാ. നിങ്ങള് തക്ക സമയം കണ്ടില്ലായിരുന്നെങ്കിൽ ഇയാളെന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. ഞാൻ നൽകിയതാണ് ഇനി അങ്ങോട്ടുള്ള അയാളുടെ ജീവിതമെന്ന തോന്നൽ എന്നിൽ വലിയ വാത്സല്യമുണ്ടാക്കി. താൻ പെറ്റതല്ലോ തൻ്റെ ഭർത്താവിനെ എന്ന എല്ലാ ഭാര്യമാർക്കുമുള്ള പരാധീനത ഞാൻ അങ്ങനെ പരിഹരിച്ചു. കുതിരലയിൽ കുതിര
പരസ്പരം വെറുക്കുകയാണോ ഇഷ്ടപ്പെടുകയാണോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം മടുപ്പിക്കുന്ന സാധാരണതയിൽ സമാന്തരമായ രണ്ട് ലോകങ്ങളായി ഞങ്ങൾ ജീവിച്ചു. എന്താണാവോ പേര്? സുബൈദ. എന്താണ് സബ്ജക്റ്റ്? ഹിസ്റ്ററി. ആലീസിന്റെ അത്ഭുത ലോകം വായിച്ചിട്ടുണ്ടോ? നിന്നോട് ആര് പറഞ്ഞടി വായിക്കാൻ? ആലീസ് കരഞ്ഞുണ്ടാക്കിയ കണ്ണീരിന്റെ കുളത്തിൽ മുങ്ങിപ്പോയ എലി കരയിൽ കയറിയിരുന്ന് ദേഹമുണക്കാൻ നേരം വായിക്കുന്ന സാധനമല്ലടി ഈ ഹിസ്റ്ററി. അത്ര ഡ്രൈ അല്ലേ ഈ ചരിത്രം? എന്തണ്ടേ ചിരിക്കാൻ? എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. അതുള്ളിൽ കൊണ്ട് നടന്ന എനിക്ക് ഉറക്കം വരില്ല. ഞാനൊരു ഘോര മുസ്ലിം വനിത ആയതിന്റെ കഥയാണത്. ആനകളും ബസ് സർവീസും ഒക്കെയുള്ള ഒരു വലിയ തറവാടാ നമ്മുടേത്. ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു, ബഹുവികൃതി. അന്ന് 9-ാം ക്ലാസ്സിലായിരുന്നു ഞാൻ. നല്ല തണുപ്പുള്ള ഒരു ദിവസം രാവിലെ മുറ്റത്തിരുന്ന് വെയിൽ കഴിയുകയായിരുന്നു ഞാനും ആനക്കുട്ടിയും. പെട്ടെന്ന് ആ ജന്തു എന്റെ ഉടുമുണ്ടും പറിച്ച് ഓടാൻ തുടങ്ങി.
കാച്ചിയും കട്ടിമുണ്ടും അല്ലാതെ അടിവസ്ത്രം ധരിക്കുന്ന പതിവില്ലായിരുന്നു എനിക്ക് അന്ന്. ഇപ്പോഴും അതില്ലേ? ഇല്ലേ? അലോസരം എന്ന ഞാൻ അതിനിട്ട പേര്. കഴിഞ്ഞാനേ കഴിഞ്ഞു. ബ്ലൗസ് മാത്രമായി താഴോട്ടൊന്നുമില്ലാതെ മുറ്റത്ത് നിൽക്കുക ഞാൻ. എനിക്ക് സഹിച്ചില്ല. മുറ്റത്ത് ഉണങ്ങാൻ വെച്ചിരുന്ന ചിരവയെടുത്ത് ആനക്കുട്ടിയുടെ മസ്തകത്തിൽ ഞാൻ ആഞ്ഞൊരടി കൊടുത്തു. ഒന്നമറി അത് നിലത്തേക്ക് മറിഞ്ഞു. അപ്പോ വല്ലോ ഡോക്ടർ എത്തുമ്പോഴേക്കും ആനക്കുട്ടി ചത്തു. എന്റെ ജീവിതത്തിലെ മനസമാധാനം അതോടെ ഇല്ലാതായി. ആളുകളൊക്കെ എന്നെ നോക്കി പിറുപിറുക്കാൻ തുടങ്ങി. ഒറ്റയടിക്ക് ആനയെ കൊന്നവള. വഴി നടക്കാൻ വയ്യാതായി. ഒറ്റയടിക്ക് ആനയെ കൊന്നോളാം കേട്ടോ. എന്നാലും ആനക്കുട്ടിയുടെ ഒരു ഭാഗ്യം അത് കാണാൻ എന്തൊരു രസമായിരിക്കും. അവിടെ നിന്ന് ഒളിച്ചോടിയുള്ള ഓട്ടം ഇവിടെ വരെ എത്തി. ഘോര മുസ്ലിം വനിത വന്നുല്ലേ. ഗീത നിന്നെ കാത്ത് കുറേ നേരം എൻ്റെ അടുത്തിരുന്നു. നീ വരുന്നില്ലെങ്കിലോ എന്ന് അവൾ വിചാരിച്ചു കാണും. സുബൈദ, നീ വന്നില്ലെങ്കിൽ എൻ്റെ മരണം പൂർത്തിയാകുമായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് ഈ ചുരുൾമുടി എങ്ങനെ വൻകരകൾ കടന്ന് നിന്റെ തലയിൽ വന്നു? നിങ്ങൾ ആ പാവം കോരമ്പയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതെന്തിനാ? നമ്മുടെ പൂളെ മൈസൂർ കോലെ ഇഞ്ചിയൊക്കെ അവൻ എത്ര മോഷ്ടിച്ചെന്നറിയോ? ഞാൻ കറുപ്പിയോട് പറഞ്ഞ് ശരിയാക്കില്ലേ? ആ പാവത്തിന് പോലീസുകാരിപ്പോ അടിച്ച് പദം വരുത്തി കാണും. ഉരുട്ടലൊക്കെ പോലെ കേട്ടാ പേടിയാവണ കഥകളാ പോലീസുകാരെ പറ്റി ഇപ്പൊ കേൾക്കണത്. നിങ്ങൾ പോയി ഒന്ന് അവനെ വെടിയിച്ചു കൊണ്ടുവാ. കറപ്പി, നിങ്ങളെ കൊരമ്പയെ ഞാൻ അറിഞ്ഞ് പദം വരുത്തുവേ. അതെ, എസ് ഐ സാറിനെ ഒന്ന് കാണാനായിരുന്നു. എന്താ കാര്യം? ഒരു പരാതി പിൻവലിക്കാനാ. നിയമനകത്തുണ്ട്. നമസ്കാരം. എന്തോ അടേ, അത് ഈ കൊരമ്പയ്ക്കെതിരെ ഒരു പരാതി തന്നിരുന്നു. അത് പിൻവലിക്കാൻ വന്നാ. അവനൊരു പാവ സാറേ. നിനക്കൊക്കെ തോന്നുമ്പം പരാതിപ്പെടാനും പിൻവലിക്കാനുള്ള സ്ഥലമാണോ പോലീസ് സ്റ്റേഷൻ? രാമേന്ദ്ര, ആ ചെറുമനെയും കൊണ്ടുവാ. മര്യാദയ്ക്ക് നടന്നോണം കേട്ടടാ. നിന്റെയൊക്കെ പെരുമനില്ലേ ആ തലവെട്ടികളുടെ നേതാവ്, അവനെ ഞങ്ങളങ്ങ് എടുത്തു. നീയും അവരുടെ കൂടെ ആണോടാ? മേലാൽ എന്തെങ്കിലും കേട്ടാൽ കൊന്നുകളെ ഞാൻ. വയ്ക്കോ. ചെയ്യാം.
പറയാതെ. സാരല്ല കറുപ്പി, ഇനി ഇങ്ങനെ ഉണ്ടാവാൻ ഇട കൊടുക്കരുത്. നമ്മൾ പെണ്ണുങ്ങൾക്ക് അത്രയല്ലേ കഴിയൂ. ഇട കൊടുക്കാതിരിക്കുക. വേഗം വലിച്ച അടുപ്പിക്കണ്ട കുമാര. ആ അമ്പല പരിപാടി അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു അറിയതേ? തിരക്കേടില്ലായിരുന്നു. നീയായിരുന്ന, നിന്റെ അച്ഛന്റെ സൂക്കേട് എങ്ങനെ ഉണ്ട് ഗോപാല? കുറവുണ്ടാ? ഓ, ഒരു കുറവില്ലാന്നേ, അങ്ങനെ തന്നെ കിടക്ക. അല്ല, ഇത്തവണ പൊതുവാള് കുറച്ച് നേരത്തെയാണല്ലോ, കൊയ്ത്തൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. കുന്നത്തൂർ പാടി ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് എനക്ക് അവിടെ എത്തണപ്പാ. ആ, ഉണ നേരെ വലിക്കടോ. ഗോപാല, ഒന്ന് ഇത് പിടിച്ച. ഒന്നും നടക്കുരാകുക. രവിയെ, എനക്കൊരു ചായ എടുത്തോ. എന്തൊക്കെയുണ്ട് പൊതുവാളെ വിശേഷങ്ങള്? കണ്ണൂരും പയ്യന്നൂരും ഒക്കെ കുഴപ്പമാണെന്നാണല്ലോ കേൾക്കണത്. അതൊക്കെ രാഷ്ട്രീയക്കാരന്റെ കളിയല്ലടു. പണിയെടുത്ത് ജീവിക്കണം നമ്മക്കല്ലേ ഏടാന്ന് മാത്രം അതിന് നേരവും. രാഷ്ട്ര സുഖന്നല്ലേ? ആ സുഖം. എന്റെ മംഗലം കഴിഞ്ഞുല്ലേ? ആ കഴിഞ്ഞു. നമുക്ക് അതിന്റെ കോളൊന്നും കിട്ടിയിട്ടില്ല. അതിനെന്താ പൊതുവാളെ, നിങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ലേ, നമുക്ക് കൂടാം. നിങ്ങൾ വരാൻ കാത്തിരിക്കായിരുന്നു, ഇന്ന് രാത്രി പാട്ടും കുത്തുമായൊന്ന് തകർക്കണം. അതിനെന്താടോ തകർക്കാലോ? അപ്പൊ ഞാൻ നമ്മുടെ പണി തുടങ്ങട്ടെ. ആ നാരായണന്റെ വീട്ടിലൊന്ന് കയറണം, ആടെ കുറച്ച് പാത്രം കൊടുക്കാനുണ്ട്. ശരി, ചെല്ല്. കുറച്ച് പൈസ കുറവുണ്ട്, അടുത്തവണ വരുമ്പോ. ശരിയൊന്നുമില്ലപ്പ, നിങ്ങളെ പ്രയാസം എനിക്ക് അറിഞ്ഞൂടെ. ഒന്ന് പിടിച്ചേ, ആ വാസുവിന്റെ വീട്ടിലൊന്ന് കയറണം. വാസു, വാസുവേ. വാസുവേട്ടനില്ലല്ലോ, പുൽപ്പള്ളി പോയതാ, ഒരു കൂട്ടുകാരന്റെ കല്യാണത്തിന്. അനസൂയമ്മക്ക് പരീക്ഷക്ക് പഠിക്കുമ്പോ കുടിക്കാൻ വെള്ളം വെക്കാൻ വേണ്ടിട്ട് ഒരു തമല വേണമെന്ന് വാസു കഴിഞ്ഞവണ കണ്ടപ്പോ പറഞ്ഞേന്. പിന്നെതാ നിങ്ങ പറഞ്ഞ ഉരുളി. പൊതുവാള് പാത്രങ്ങളൊക്കെ അവിടെ വെച്ചോളൂ, മൂപ്പര് വരാൻ ഉച്ച തിരിയും. നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ നാട്ടിലേക്ക് മടങ്ങൂ, പിന്നീട് വന്ന് പണം വാങ്ങിച്ചോളൂ. പൈസ ഇപ്പം ആരാ ചോദിച്ചത്? ആ കണക്കെല്ലാം ഞാൻ മൂപ്പരുമായിട്ട് ആയിക്കോളാം. ഇന്നുമെല്ലാം തുടങ്ങിയാണ് വാസുമായിട്ടുള്ള ബന്ധം. ആക്കെ പോട്ടെ, നിങ്ങളെ മുഖത്ത് എന്താണ് സുഖമില്ലാത്ത മാതിരി? പനി പിടിച്ചോ? വല്ലാണ്ടുണ്ടല്ലോ. വയ്യ, വല്ലാത്ത തലവേദന, ഞാനകത്ത് കിടക്കുകയായിരുന്നു. നല്ല വേദനയുണ്ടാ? നിൽക്കാനും ഇരിക്കാനും വയ്യ, തല വെട്ടി പൊളിക്കണ പോലെ. ഞാൻ ഒരു മരുന്ന് തരട്ടെ? എൻ്റെ ഓക്ക് തലവേദന ഒരു കൂടപ്പിറപ്പ് പോലെയാണപ്പാ. ഓക്ക് ഞാൻ കൊടുക്കണ ഒരു നാടൻ മരുന്നുണ്ട്, നമുക്ക് അത് നോക്കിയാലോ. ചീരോമുളകിൻ്റെ ചെടി ഉണ്ട് ഇടേ. ഹാ, ദേ നിൽക്കണ സാധനം. ഏടേ നമ്മി, അതേരിക്കണം. വേണ്ട വേണ്ട പൊതുവാളെ, പൊതുവാണ് പൊയ്ക്കോളൂ. ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങണ്ടല്ലേ, ഞാൻ അരച്ച നെറ്റിയിലിട്ടോളൂ. ഇതൊന്ന് നെറ്റീമ പെരട്ടിയാ മതി, 5 മിനിറ്റ് കൊണ്ട് തലവേദന പമ്പ കിടക്കും. ഇങ്ങോട്ട് കിടന്നോ, ഞാൻ പെരട്ടിത്തരാം.
മടിക്കണ്ടെന്ന്. തട്ടാനും വൈദ്യനും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മ ഒന്നും ഇല്ലാന്നല്ലേ പറയല്. കിടന്നോ. രണ്ട് ദിവസം മുമ്പ് കൂടി ഇവിടെ വന്നപ്പോൾ സുമിത്രയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചതാ. എന്തൊരു സ്നേഹമുള്ള സ്ത്രീയായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഒരു 11 മണിക്ക് ഇതിലേ പോകുമ്പോൾ സുമിത്ര മുരിങ്ങേരെന്നുള്ളത് കണ്ടതാ. ചിലരെ വേഗം വിളിക്കും, ചിലരെ എത്രയായാലും വിളിക്കില്ല. ചുടുന്ന് തന്നെയാണ് നല്ലത്. രാവിലെ മുതൽ ഓടി നടന്ന ഒരാൾ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ വീട്ടുകാർക്ക് ചോറിറങ്ങുമോ? അത് നേരാണ്. കൺമുമ്പിൽ കത്തിത്തീർന്ന് വെണ്ണീറാവുന്നത് കാണാമല്ലോ ഇതാവുമ്പോൾ. വാസുദേവൻ ഓഫീസിലോട്ട് വരുത്തി കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് കരുതി പോറോ ഞാൻ തന്നെ ഇങ്ങോട്ട് പോന്നു. ദാ ഇവിടെ ഒന്ന് ഒപ്പിട്ട് തന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ശരിപ്പെടുത്തിക്കൊള്ളാം. അത് വേണ്ടായിരുന്നു, ഞാൻ നാളെ കൃഷി ഓഫീസിലേക്ക് ഇറങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെ വേണ്ടപ്പെട്ടവർക്ക് എന്തു ചെയ്യാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ചായ? ചായയൊന്നും വേണ്ടായിരുന്നു. അനസൂയമോക്ക് സുഖം തന്നെയല്ലോ. ഭാരത് സർക്കസ് ഫെയിം രാജ്യപ്പന്റെ 7 ദിവസം നീളുന്ന അത്ഭുതകരമായ സൈക്കിൾ യജ്ഞം നിങ്ങളുടെ ചേക്കാടി സ്കൂൾ ഗ്രൗണ്ടിൽ, തുടർന്ന് മനം മയക്കുന്ന മതാലസമാരുടെ റെക്കോ ഡാൻസും ഉണ്ടായിരിക്കുന്നതാണ്. അഭ്യാസ പ്രകടനങ്ങളാൽ കാണികളെ വിസ്മയമുളകിതരാക്കിക്കൊണ്ടിതാ രാജ്യപ്പന്റെ സൈക്കിൾ രചം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരും കടന്നു വരിക, എല്ലാവരും കടന്നു വരിക. സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതാ രാജ്യപ്പന്റെ സൈക്കിൾ രചം ആരംഭിച്ചിരിക്കുകയാണ്. സംഭാവനകൾ കുമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകുന്നു. ചേകാടിയിലെ ജനങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇതാ രാജ്യപ്പഞ്ചായത്തിന്റെ സൈക്കിൾ രചം ആരംഭിച്ചിരിക്കുന്നു. ഇതാ ജോയി ചേട്ടിട്ടിരിക്കുകയാണ് ഒരു നോട്ടുമാല. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. എല്ലാവരും കൈയയച്ച് സംഭാവന ചെയ്യുക, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഇതാ മണിച്ചേട്ടൻ വിളിക്കുകയാണ്, ജോയി ചേട്ടനെ വെല്ലുവിളിച്ചുകൊണ്ട്. മണിച്ചേട്ടിട്ടിരിക്കുന്നു, എല്ലാവരും സഹായിക്കുക, എല്ലാവരും കൈയടിക്കുക, എല്ലാവരും കൈയടിക്കുക. ഇതാ ഇവിടെ ഒരു പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു യുവാവ് 2 രൂപ തന്നെ സഹായിച്ചിരിക്കുന്നു. എല്ലാവരും കൈയയച്ച് സംഭാവന ചെയ്യുക, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, അല്ലെ കൈയടിക്കുക. ബാലകൃഷ്ണൻ കെ ഹാജർ സാർ. ഭാഗ്യലക്ഷ്മി ആർ ഹാജർ സാർ. ചന്ദ്രൻ പി ഹാജർ സാർ. ചാന്ദിനി വൈ ഹാജർ സാർ. ദാസൻ എം ദാസൻ ഹാജർ സാർ. ദിനേശൻ സി ഹാജർ സാർ.
രാത്രിയും സൈക്കിളിൽ ഇറങ്ങില്ലേ, അത് കള്ളം. ഇട്ടപ്പാതിരക്ക് അരച്ചെന്ന് നോക്കണം. സൈക്കിളിലിരുന്ന് ഒന്നിനെങ്ങനെ പോവും? നമുക്ക് പുലർച്ചെ വന്ന് നോക്കാം. സൈലൻസ്. സൈക്കിളജ്ഞക്കാരന്റെ സഹായിയായി സ്കൂളിന്റെ പടിയിറങ്ങിയ ഞാൻ ലോറി ക്ലീനറായും ബസ്സിലെ കിളിയായും പല വേഷങ്ങൾ കെട്ടിയാടി അവസാനം ബോംബെയിലൊരു ഹോട്ടലിലെത്തി. രോഗിയും വൃദ്ധയുമായ അമ്മ നാട്ടിൽ തനിച്ചാണല്ലോ എന്ന ചിന്ത അവിടെ എന്നെ അധികകാലമൊന്നും തങ്ങാൻ അനുവദിച്ചില്ല. ഞാൻ വീണ്ടും നാട്ടിലെത്തി. ചേട്ടന്മാരെ, ചേച്ചിമാരെ, പ്രശസ്ത ജർമ്മൻ ഹോമിയോ ഡോക്ടർ എഡ്വിൻ ഫെർണാഡിന്റെ മരുന്നുകൾ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നിത്യജീവിതത്തിൽ നമുക്കെല്ലാം പലതരം അസുഖങ്ങളുണ്ടാവും. ഉദാഹരണമായി ഇടയ്ക്കിടെ നെറ്റി വേർക്കാറുണ്ടല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ആ ഇടംവശം ചരിഞ്ഞു കിടക്കാനാണല്ലോ ഇഷ്ടം, എങ്കിൽ ഇതൊന്ന് കഴിച്ചു നോക്കൂ. അതുപോലെ തന്നെ ഉറക്കത്തിൽ ഞെട്ടിയോടരാറുണ്ടോ, ദാ ഇത് പരീക്ഷിച്ചു നോക്കൂ. ഹോമിയോ ഗുളികയുടെ വലിപ്പക്കുറവ് പോലെ തന്നെ അവിശ്വസനീയമാണ് അതിന്റെ വിലക്കുറവും. സുമിത്രച്ചി, 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 നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. നീ ഇങ്ങോട്ട് കയറുന്നത് അവരാരെങ്കിലും കണ്ടോ? കണ്ടില്ലെന്നാ തോന്നണേ, പക്ഷേ അവന്മാരെല്ലാ വീടുകളും കയറി ഇറങ്ങി തരയുന്നുണ്ട്. നീ ഒന്നും കഴിച്ചില്ലല്ലോ, വാ അടുക്കളയിൽ ചോറും കൂട്ടാൻ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തു തരാം. കഴിച്ചിട്ട് പത്തായപ്പുരയിൽ പോയിരിക്കെ, അവന്മാർ വന്നാൽ ഞാൻ നോക്കിക്കോളാം. അതെ, എനിക്കൊരു 150 rupees വേണമായിരുന്നു, കടായിട്ട് മതി. എടുത്തോ, ഇത് നിനക്ക് വേണ്ടി തന്നെ അല്ലേ, അല്ലാതെ നാട്ടുകാരെ സഹായിക്കാനൊന്നും അല്ലല്ലോ. അല്ല, പോട്ടെ. വലിയ സഹായമായി ചേച്ചി. മാധവി ചെല്ല്, പോയി കാര്യം നടത്ത്. മണ്ണാത്തിമാധവിയോട് സംസാരിക്കുന്ന, അവളുടെ പോക്കത്ര ശരിയല്ല എന്ന് എല്ലാവരും പറയണേ. ഈ ദുർനടത്തക്കാരിയോട് ഇത്രയും അടുപ്പത്തോടെ ആരും സംസാരിച്ചിട്ടില്ല. ആണുങ്ങൾക്കെല്ലാം എന്റെ ശരീരം മതി, ആവശ്യം കഴിഞ്ഞ് ദുഷിക്കുകയും ചെയ്യും. എന്താണ് നിന്റെ രഹസ്യം? എന്തിനാണ് ചെറിയ കൗണ്ടനെ പോലുള്ളവർ വരെ നിന്റെ അടുത്തേക്ക് വരുന്നത്? അയാളുടെ ഭാര്യയോളം സുന്ദരി ഈ വയനാട്ടിലുണ്ടോ? എനിക്ക് തോന്നുന്നത്
എൻ്റെ അടുത്ത് മറ്റാണുങ്ങൾ വരുന്നോണ്ടാണെന്നാ. മറ്റാളുകൾക്കൊപ്പം പായ പങ്കിടുന്നത് എൻ്റെ രുചി കൂട്ടാവും. ആദ്യമൊക്കെ എന്നോട് വലിയ ദേഷ്യമായിരുന്നു. പിന്നീട് എൻ്റെ മാധവന് പോലും ആളുകൾ എന്നെ തൊടാൻ തുടങ്ങിയപ്പോഴാണ്, കിടക്കപ്പായെന്ന് അന്യരുടെ മണങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ വിടാൻ വയ്യാതായത്. പാവം, ഇഷ്ടമുണ്ടായിട്ടല്ല ചത്തത്. കാണികളെ അത്ഭുത സ്തബ്ധരാക്കുന്ന മരണക്കിണർ, സൈക്കിൾ ഓടിക്കുന്ന കുരങ്ങന്മാർ, കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ട്രപ്പീസ് അഭ്യാസങ്ങൾ, ആന, പുലി, സിംഹം, ഒട്ടകം തുടങ്ങി ഒട്ടേറെ മൃഗങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ ഭാരത് സർക്കസ് പുൽപ്പള്ളി ക്ഷേത്ര മൈതാനിയിൽ ഈ മാസം 25 മുതൽ ആരംഭിക്കുന്നു. അമ്മ മരിച്ചതോടെ എൻ്റെ ജീവിത രീതികൾ പാടെ മാറി. എനിക്ക് പറ്റാവുന്ന അപകടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളുമെല്ലാം അവയിൽ വിഷമിച്ചിരുന്ന ആ ഒരേയൊരാളുടെ മരണത്തോടെ എനിക്ക് നിസ്സാരമായി തോന്നാൻ തുടങ്ങി. ജീവിതം അനായാസമായി. ഒരിടത്തുറച്ചിരിക്കാതെ നിരന്തരമായ യാത്രയായി എൻ്റെ ജീവിതം മാറുന്നത് അങ്ങനെയാണ്. യാത്രകൾക്കിടയിലുള്ള ചെറിയ ഇടവേളകളിലാണ് ഞാൻ നാട്ടിലുണ്ടാവാറുള്ളത്. അപ്പോഴും നാട്ടിലെ ഓരോ വീടുകളിലായി ഞാൻ കയറിയിറങ്ങും. എന്നെ ആശ്രയിക്കാനോ എനിക്ക് ആശ്രയിക്കാനോ ആരുമില്ലാതിരുന്ന ഈ വീടിൻ്റെ വാതിലുകൾ പലപ്പോഴും ഞാൻ തുറക്കാറില്ല. എനിക്ക് വൃഷണങ്ങളില്ല എന്നൊരു വാർത്ത നാട്ടിൽ പരന്നിട്ടുള്ളതായി എനിക്കുമറിയാം. അതിൽ പരിഭവിക്കാനോ അത് തിരുത്താനോ ഞാൻ മെനക്കെട്ടില്ല. ഒരു തരത്തിൽ എനിക്കത് വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് നൽകിയത്. ലൈംഗിക വിചാരം മനസ്സിലില്ലാത്ത എന്നോട് ഇടപഴകുമ്പോൾ സ്ത്രീകൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നിയിരുന്നു. ഭർത്താവിനോട് പറയാൻ നാണിക്കുന്ന കാര്യങ്ങൾ പോലും അവർ ഞാനുമായി പങ്കുവച്ചിരുന്നു. രാത്രിയിൽ സിനിമയ്ക്കും നാടകത്തിനും സർക്കസിനും കൂട്ടുപോവാൻ അവർ എന്നെ കാത്തിരുന്നു. ഈ നെല്ലിൻ്റെ ചോറിന് തിന്നാൻ പറ്റുമോ? ആ, നീ വന്നോ. നീ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സർക്കസിന് പോവായിരുന്നു എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തതേ ഉള്ളൂ. അതിനെന്താ, നമുക്ക് നാളെ തന്നെ പോയേക്കാം. ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടി ബോധ്ഗയ എന്ന് മേടിച്ചതാ. ഇങ്ങോട്ട് അയച്ച് ഞാൻ കുത്തിയിട്ട് തരാം. ഇത് നബീസമൊക്കെ കുറച്ച് ആഗ്രഹപ്പേടയാ. കഴിഞ്ഞ പ്രാവശ്യം ഓള് പറഞ്ഞു കൊണ്ടുവരണമെന്ന്. ഓ ശരി. Thank you.
മൃഗശാലയും സർക്കസും ദാസനെ എന്നും വേദനിപ്പിച്ചിരുന്നു. ഇത്രമേൽ അനാഥത്വവും നിസ്സഹായതയും അവൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത്ര ശാന്തനും പാവവുമായി ഒരാൾക്ക് ജീവിക്കാനാവോ? ഒറ്റപ്പെട്ട് കുടുങ്ങിപ്പോയതിൽ പേടിക്കാൻ പോലും അവൾക്കറിയില്ല. ഭയം പോലും വേണ്ടത്ര ഇല്ലാത്ത ഈ കുട്ടി എങ്ങനെ ജീവിക്കും? ഭക്ഷണത്തിലോ ആഭരണത്തിലോ രൂപത്തിലോ ഭാവിയിലോ ഒന്നിലും ഒരു താല്പര്യമില്ല. അച്ഛൻ്റെ ഭീരുത്വവും ഒന്നിലും താല്പര്യമില്ലാത്ത സ്വഭാവവും അതേപോലെ എൻ്റെ മോൾക്കും കിട്ടിയിട്ടുണ്ട്. ഒക്കെ വലുതാകുമ്പോൾ ശരിയാവും, വിഷമിക്കണ്ട. ഇന്ന് രാത്രിയിൽ ആരൊക്കെയാ സന്ദർശകർ? 9 മണിക്ക് പഞ്ചായത്ത് ഓഫീസർ മണി, 10 മണിക്ക് പോസ്റ്റ് മാഷ്, പിന്നെ മനോജും. 11 മണിക്ക് ഞാൻ വരും. എടാ ഗഫൂറേ, നിന്റെ വിസ വന്നോടെ? നീ എന്നാ പോണേ? വിസ വന്നിട്ട് കുറച്ച് ദിവസമായി. അതിനിടയ്ക്ക് ഉമ്മാക്ക് അസുഖം കുറച്ച് കൂടുതലായി, അതുകൊണ്ടാണ് യാത്ര നീട്ടി വെക്കേണ്ടി വന്നത്. എന്തായാലും 25 മുമ്പ് അങ്ങ് എത്തിയേ പറ്റൂ. നീ പോണതിന് മുമ്പ് നമുക്ക് വിശദമായിട്ടൊന്ന് കൂടേണ്ടടാ. ഇന്ന് തീരെ സമയമില്ലടാ. അതിനെന്താ മനോജേട്ടാ, ഞായറാഴ്ച ഞാൻ വീട്ടിലേക്ക് വരാം. മോൾക്ക് നല്ല സുഖമില്ല, നോക്കുമ്പോൾ മരുന്ന് തീർന്നേക്കണം, അത് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. മോൾ വീട്ടിൽ തനിച്ചാ, ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഓ ആയിക്കോട്ടെ. നീ അപ്പോൾ ഞായറാഴ്ച വാ, വരുമ്പോൾ ആ തബലയും കൂടി എടുത്തോ. നമുക്ക് കുറേ ഗസലൊക്കെ പാടി അടിച്ച് തകർക്കണ്ടേ? നമുക്ക് ഫൈസലിനെ കൂടെ കൂട്ടാം, ഓ നന്നായിട്ട് പാടും. പിന്നെ എന്താ, ഞാൻ ഇറങ്ങാം. മനോട്ട ഒന്നും അടിച്ചിട്ട് വാ. 1 for the road. പെട്ടെന്ന് ഒഴിക്കുന്ന. ശരി ശരി, പിന്നെ കാണാം. മനോജേ, ഇതാ മരുന്ന് മറന്നു വെച്ചു. ആ ശരിയാ, കാണാം. ശരി. എന്നാണ് മടക്കം? മറ്റന്നാ സാധിച്ചാ ധർമ്മസ്ഥലം വരെ ഒന്ന് പോണം. സൂക്ഷിക്കണം.
ഇന്ന് ആരും വന്നില്ല. എല്ലാവരും മനോജിന്റെ വീട്ടിലാ. ആശുപത്രിയിലെത്തിക്കുമ്പോഴേക്കും തീർന്നു എന്നാ കേക്കണേ. പഴയ പോലത്തെ ഉഷാറൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പരിഭവിച്ചു പോയതാ കഴിഞ്ഞ തവണ. ഇന്നിപ്പോ എല്ലാ മരണങ്ങളും യാദൃശ്ചികമാണ്. വാർദ്ധക്യത്തിൽ ഒരു നിശ്ചിത സമയത്താണ് മരണം വരുന്നതെങ്കിൽ ഒരു വൃക്ഷം ഇലകൾ പൊഴിഞ്ഞ് തടിയുണങ്ങി വേരുകൾ ദ്രവിച്ച് മറിഞ്ഞു വീഴുന്നതുപോലെയാണ് ജീവിതങ്ങൾ വീഴുന്നതെങ്കിൽ ആ ജീവിതം എത്ര വിരസമായിരിക്കും. മരണത്തിൻ്റെ ആകസ്മികത, വ്യവസ്ഥയില്ലാത്ത അതിൻ്റെ വിതരണം ജീവിതത്തെ ആകർഷകമാക്കുന്നു. എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്നതാണ് എന്ന സാധ്യതയാണ് ജീവിതത്തെ പ്രിയങ്കരമാക്കുന്നത്. അല്ലെങ്കിൽ തിരിച്ചെത്താൻ വൈകുന്ന മകളെയോർത്ത് ഒരമ്മയും പരിഭ്രമിക്കുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരുടെ യാത്രകൾക്ക് പിന്നിൽ ഇത്രയും പ്രാർത്ഥനകൾ കുമിഞ്ഞുകൂടുമായിരുന്നില്ല. ഒരു നെറ്റിത്തടം, ഈ ഇളം കൈവിരലുകൾ, കാറ്റിൽ പാറുന്ന ഒരിഴം മുടി, തിളങ്ങുന്ന കാലടികൾ, പുഴു, പുല്ല്, പ്രകൃതി തുടങ്ങി എല്ലാത്തിനെയും മധുരമാക്കുന്നത് മരണമാണ്. എത്ര പാവമാണ് എൻ്റെ കുട്ടി. ഇവൾക്ക് അനസൂയ എന്ന് പേരിടേണ്ടിയിരുന്നില്ല. അതൊരു പോരായ്മയെ സൂചിപ്പിക്കുന്നതല്ലേ? ജീവിതാസക്തിയുടെ പേരല്ലേ അസൂയ? അസൂയയും സ്വാർത്ഥതയും അത്യാഗ്രഹവും പകയും വെറുപ്പുമൊക്കെ മനുഷ്യന് വേണ്ടതല്ലേ? അമ്മയുടെ മുലപ്പാൽ വറ്റിയാലും വറ്റാത്ത ദൈവത്തിൻ്റെ വാത്സല്യങ്ങളല്ലേ അവ? മരിച്ചതിലല്ല എനിക്ക് വിഷമം. ഞാനില്ലാതായി കഴിഞ്ഞാൽ സുമിത്ര എവിടെ വെച്ചു ഞങ്ങളുടെ ജീവിതം എന്ന് വാസുവേട്ടനും മോളും പകച്ചിരിക്കും. അതോർക്കുമ്പോഴാണ് സങ്കടം. കുളിപ്പിക്കാറായി. അനസൂയ അതുകൊണ്ട് കിടത്തണം. വാസുട്ടാ, വാ എണീക്ക്. ദയിപ്പിക്കലില്ല കേട്ടോ. ചാണക വരടിയാണ് ഇവിടെ. വയനാട്ടിൽ പിന്നെ മാവൂരൊന്നും ക്ഷാമവും ഇല്ലല്ലോ ഇല്ലേ. ആ
മാഷിന്നും കൊടയെടുക്കാൻ മറന്നിട്ടില്ല. അതെ, തീവണ്ടിക്ക് മുമ്പ് ചാടി ആത്മഹത്യാൻ പോയപ്പോഴും കുട കരുതിയ ആളാ കുറുപ്പ് മാഷ്. മുറിഞ്ഞു വീണാലാണ് മുരിങ്ങയ്ക്ക് ഉത്സാഹം. മുറിത്തടത്തിന് ചുറ്റും തഴച്ചു വളരും. ഈ സമയം കളയേണ്ട, അങ്ങോട്ട് മാറ്റിയിടണ്ട ദേവസ്യേ. ഓ, സർക്കസ് വെള്ളിയാഴ്ചയും കൂടെ ഉള്ളൂ എന്നാണല്ലോ കേൾക്കണത്. കളശൻ ഇല്ലാത്രേ. പപ്പേട്ടനെയും കൂട്ടി ഇന്നലെ നാലാളാ ഉണ്ടായേ. എന്തായാലും അങ്ങേർക്ക് അവരൊരു സമ്മാനം കൊടുക്കേണ്ടതാണ്. എല്ലാ ദിവസവും ഒരു ഷോഭച്ചെങ്കിലും അങ്ങേര് കണ്ടിട്ടുണ്ട്. അണ്ടർവെയർ ഇട്ട പെൺകുട്ടികളെ കണ്ടിട്ട് എല്ലാ ദിവസവും മൂപ്പര് ഉഷാറായി. ആരാ ചിത കൊളുത്തുണ്ട്? പുഴയ്ക്കിലെ മാലതിയുടെ മോനെ അപ്പോയാലോ? അവനാണല്ലോ അടുത്ത ബന്ധത്തിലെ ആൺകുട്ടി. സുമിത്രയുടെ അനുജത്തിയുടെ മകനുള്ളപ്പം അവൻ ചെയ്യുന്നതല്ലേ ശരി. ആ കാര്യത്തിലൊരു തർക്കം വേണ്ട, പുരുഷ ചേത്തോളെത്തിയാൽ മതി. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? അനിലിനെയും പ്രസാദേട്ടനെയും പോലീസ് പിടിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. കവലയിൽ ആ ഹോട്ടലിന് മുന്നിൽ അവരെ കാണാൻ ആൾക്കാർ കൂടിയുണ്ട് ഇത്രേ. ദാസ എടുക്കാം. ദേവിരതി വിരിയും ദിനസരിയുടെ
ൃതുവിലാസമിലകൾ മറയുമങ്ങനെ തെളിയുമിങ്ങനെ കവിരാ